ഉത്തരാഖണ്ഡിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മലമുകളിൽ നിന്ന് ഇപ്പോൾ കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ മുപ്പത്തിയൊന്ന് മീറ്റർ വരെ തുരന്നിട്ടുണ്ട് തൊണ്ണൂറ് മീറ്റർ താഴെയുള്ള തുരങ്കത്തിലേക്ക് എത്തി കുഴിച്ചെത്താൻ ചുരുങ്ങിയത് നാല് ദിവസം എടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ സിൽക്യാരയിൽ നിന്ന് അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സിൽക്കെയറിൽ ഇതിനോടകം തന്നെ കരസേന മദ്രാസ് ഏപ്പേഴ്സിൻ്റെ നേതൃത്വത്തിൽ മാനുവൽ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തടസ്സം സൃഷ്ടിച്ചിരുന്ന ഓഗർ മെഷീനിൻ്റെ ബ്ലേഡ് ഈ അവശിഷ്ടങ്ങൾക്ക് അകത്തു നിന്നും മുറിച്ചു മാറ്റാനായിട്ട് സാധിച്ചു ഇന്ന് ഉച്ചയോടെ തന്നെ പരിപൂർണമായിട്ടുള്ള വേഗതയിൽ ഈ മാനുവൽ ഡ്രില്ലിങ് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ കരസേനയുള്ളത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് അധികാരികൾക്ക് സാധിക്കും അതേ സമയം തന്നെയാണ് കുന്നിന് മുകളിൽ തുരങ്കത്തിനകത്തേക്ക് വെർട്ടിക്കൽ ഡ്രില്ലിങ് നടക്കുന്നത് ഇതിനോടകം തന്നെ ഇരുപത്തി അഞ്ച് മീറ്ററോളം ഈ കുടിക്കൽ പൂർത്തിയായിട്ടുണ്ട് ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വ്യാസത്തിലുള്ള വലിയൊരു പൈപ്പാണ് തുരങ്കത്തിനകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളിലേക്കും എത്തി അവരെ മുകളിലേക്ക് ഒലിച്ചെടുക്കാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു വലിയൊരു പൈപ്പ് അത് പക്ഷേ പൂർത്തിയാകാനായിട്ട് ഈ ഡ്രില്ലിങ് പൂർത്തിയാകാനായിട്ട് ഏകദേശം നാല് ദിവസോളം എടുക്കും അതായത് ഡിസംബർ ഒന്നോടെ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം വെർട്ടിക്കൽ ഡ്രില്ലിംഗ് വഴി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നു സാധിക്കുള്ളൂ എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അധികാരികളുള്ളത് വെർട്ടിക്കൽ ഡ്രില്ലിങ്ങിൻ്റെ സമയത്ത് സമാനമായി തന്നെ ഒരേ രീതിയിൽ രണ്ട് പൈപ്പുകളാണ് ഇറക്കുന്നത് ഒന്ന് ഒന്നേ മീറ്റർ വ്യാസമുള്ള വലിയൊരു പൈപ്പ് രക്ഷാദൗത്യത്തിൽ മറ്റൊന്ന് എട്ടിഞ്ച് വലിപ്പമുള്ളൊരു പൈപ്പ് അത് ഇതിനോടകം തന്നെ എഴുപത് മീറ്ററിന് മുകളിൽ കുഴിച്ച് ഇറക്കിയിട്ടുണ്ട് ഇതൊരു ലൈഫ് ലൈൻ പൈപ്പ് എന്ന് വിളിക്കാവുന്ന ഒന്നാണ് അതായത് നമ്മൾ നേരത്തെ തുരങ്കം മുഖത്ത് നിന്നും അകത്തേക്ക് കയറിയുള്ള തുരക്കലിൻ്റെ സമയത്ത് രണ്ട് പൈപ്പുകൾ ഈ സമാന രീതിയിൽ നാലിഞ്ചിൻ്റെയും ആറിഞ്ചിൻ്റെയും വലിപ്പമുള്ള പൈപ്പുകൾ കയറ്റിയിരുന്നു കുടുങ്ങി കിടക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളവും വായുവും എല്ലാം തന്നെ അതുപോലെ തന്നെ ഈ മരുന്നുകളെല്ലാം തന്നെ എത്തിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പായിരുന്നു ഇതിലൂടെയാണ് നേരത്തെ എൻഡോസ്കോപ്പി ക്യാമറ അടക്കം കയറ്റി വിട്ട് അവരുമായിട്ടൊരു വിഷ്വൽ കോണ്ടാക്ട് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചത് അതേ രീതിയിലുള്ള എന്നാൽ കുറച്ചുകൂടി ഒരു പൈപ്പാണ് ഇപ്പോൾ വെർട്ടിക്കൽ രീതിയിൽ താഴേക്ക് കുഴിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ഉദ്ദേശങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് മുകളിൽ നിന്നും ഭക്ഷണവും വെള്ളവും ഈ നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളിലേക്കും നേരിട്ട് എത്തിച്ചു കൊടുക്കുക രണ്ടാമത്തേത് വെർട്ടിക്കൽ ഡ്രില്ലിങ് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ അറിഞ്ഞ് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കാരണം ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വ്യാസത്തിലുള്ള വലിയ പൈപ്പ് ഇറക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ ഒരു എട്ടിഞ്ചിൻ്റെ പൈപ്പ് കൂടി ഇറക്കുന്നതിന് ആ ഒരു ലക്ഷ്യം കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായാലും ഡ്രില്ലിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്നുള്ള വിലുണ്ട് അതല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ പേരെയും വളരെ പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും രാജ്യം മുഴുവൻ അതിലേക്ക് കാത്തിരിക്കുകയാണ്